بحزنك قط يا سيدي خير النبي الصلاة. الشافيع اللبطاهي والحبيب الأعرابي ارتكبت على الخطأ غير حسر بعدد لك أشكو فيه يا سيدي خير النبي سيدي خير النبي سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع اللبطاهي والحبيب العربي رحم الله مايا الملك الجبار يا الله عند فضلك رحمة للعالمين أشرف الخلق الباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون ني برد برد صالحين لكم لتشكنا كن كودي كن كن صلاة جل سمرت كان شيخنا عباس استاذ نيدل تطلعي إي مهتنا يستابنا لك يل بيج مجلس سنگڑ بيج مسكين مرأي ننجل وڑا كودي قبول اكنا رحمانا തങ്ങൾക്ക് പറഞ്ഞ സ്വലാത്തും സലാമും അതുമൊക്കെ അവിടുത്തെ മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം റഹ്മാനെ. ഞങ്ങളെയും സകല ദുആ കൊണ്ട് കടപ്പെട്ട സകല മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ, ഇസ്സത്തിലാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്, എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം. അല്ലോ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റബ്ബെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, ഇസ്സത്ത് തകർക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബെ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വന്യപിതാവ് സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമയും നൂറുൽ അലമയും അതുപോലെ സയ്യിദന പൊസോട്ട് തങ്ങളും ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി അടൂരിലെ കഴിഞ്ഞ ദിവസം മൗത്തായ അബ്ദുൽ മജീദ് ഉൾപ്പെടെ തറജ ഉയർത്തണം റഹ്മാനെ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് ഊക്കിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, ഈ മഹത്തായ അൽമദീന സ്ഥാപനത്തിന്റെ ശില്പിയും കർണാടകയിൽ പ്രത്യേകമായി അഹ്ലു സുന്നയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സമസ്ത കേന്ദ്ര മുഷാവറാംഗവും കൂടിയായ ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കളെ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കാരണവന്മാരെ, നേതാക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഒരല്പം വൈകിപ്പോയതിൽ ഉസ്താദ് അവരെ ക്ഷമിക്കണം. നല്ല ക്ഷീണമുണ്ട് പ്രസംഗിക്കാൻ. ഇവിടെ വന്നപ്പോ കുറച്ചൊരു റാഹത്ത് ഉണ്ട്. ഒരുപാട് ദിവസമായി ഉറങ്ങിയിട്ട് ശരിക്കും ഉറക്കില്ലാതായിട്ട് നല്ല വളരെയധികം തളർച്ചയുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ ചുരുങ്ങി സംസാരിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ഒരു ബറക്കത്ത് ഉദ്ദേശിച്ച്, ഈ സ്ഥാപനത്തിന്റെ ബറക്കത്ത് ഉദ്ദേശിച്ച് മാത്രം അള്ളാഹുവിന്റെ ഹബീബിന്റെ മദ്ഹന്റെ മഹബത്തിന്റെ സ്വലാത്തിന്റെ ഈ പരിശുദ്ധ മാസത്തിന്റെ മജ്ലിസിൽ എത്തിപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ആ നിയ്യത്തിലാണ് എത്തിയത്. നമ്മുടെ ഈ ബന്ധം അൽ ഹബ്ബു ഫില്ലാ, അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ള ഈ ബന്ധം ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു കാരണമാക്കി തരട്ടെ. മൈക്ക് ഒന്ന് സൗണ്ട് കൂട്ടിക്കാം. നേരത്തെ ഉസ്താദ് അവർകൾ പറഞ്ഞതുപോലെ ഇമാം മുസ്ലിം സ്വയം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് റബീഉ റളിയല്ലാഹു അൻഹു
الله هو إن حبيب إن خدمة لأيت وأن ربيعة بن كعب الأسلمي خادم رسول الله صلى الله عليه وسلم من أهل الصفا قال كنت أبيت مع رسول الله صلى الله عليه وسلم فآتيه بولوئه وقضاء حاجته قال سلني ربيعة الله إن حبيب إن خدمة لفاضي راتري അല്ല തണുപ്പുള്ള രാത്രി എല്ലാവരും മയങ്ങുന്ന സമയം അവിടുത്തെ ഖിദ്മത്തിൽ ഖളാഉൽ ഹജ്ജത്തിന് വേണ്ടി വുളു എടുക്കാനും വേണ്ടി തങ്ങളെ ഖിദ്മത്തിൽ ഉള്ളപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷത്തോടെ ചോദിച്ചു റബിയ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യമുള്ളത് പറഞ്ഞു റബിയ അവിടുന്ന് റബിയ തങ്ങൾ ഹബീബിനോട് പറഞ്ഞത് ഖുൽതു അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന തങ്ങളെ കൂടെ സ്വർഗത്തിൽ ചാൻസ് വേണമെന്ന് അപ്പൊ തങ്ങൾ ചോദിച്ചത് ഖാല അവഅയ്റ ദാലിക് റബീഅ തങ്ങൾ ഉറച്ചു നിന്നു ഖുൽതു ഹുവദാക് നേരത്തെ ഉസ്താദ് പറഞ്ഞു അപ്പൊ തങ്ങൾ പറഞ്ഞു ഖാല ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ് സുജൂദ് നന്നായിട്ട് പെരുപ്പിക്കാൻ അവിടെ വസീത്ത് ഞാൻ പറഞ്ഞത് സ്വഹാബത്തിന്റെ മുഴുവനും ആഗ്രഹം എന്താണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗം കിട്ടുക തങ്ങളെ കൂടെ സ്വർഗം കിട്ടണം അതല്ലാത്ത മറ്റ് ഒന്നും അവർക്ക് ഉദ്ദേശവുമില്ല എന്ത് കിട്ടിയിട്ടും കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിയ ആ സ്വഹാബത്ത് പരിധിയില്ലാതെ സ്നേഹിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ മൻ അഹബ്ബനി കാന മഅയ ഫിൽ ജന്ന ഉസ്താദ് അതാ പറഞ്ഞത് ആര് തങ്ങളെ സ്നേഹിച്ചു സ്നേഹിച്ചവരെ കൂടെ സ്വർഗത്തിൽ അവസരം കിട്ടും സ്വർഗത്തിൽ തങ്ങളെ കൂടെ സ്വർഗത്തിലെത്താൻ ആ മഹബത്ത് ആ സ്നേഹം കാരണമാണെന്ന് ഖാല റസൂലുള്ളാഹി ആ വലിയ ഒരു ഉദ്ദേശത്തോടെയാണ് മിസ്കീനായ ഞാനും മഹാന്മാരായ ഉസ്താദടക്കമുള്ള പണ്ഡിതന്മാരും ഇവിടെ ഒരുമിച്ച് കൂടിയ നാമൊക്കെ ഇവിടെ സമ്മേളിച്ചത് ഹബീബായ തങ്ങൾക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്ത് തങ്ങൾക്ക് സമർപ്പിക്കാൻ ഒരു മജ്ലിസ് ഈ പരിശുദ്ധ മാസം തങ്ങളുടെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ മാസമായ റബീഉൽ മാസത്തിന്റെ അവസാന സമയം ഇതെന്തുകൊണ്ടും പറക്കത്ത ഇത് കബൂലിയത് അള്ളാഹു കബൂലാക്കുന്ന മജ്ലിസ് തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത വലിയ ഷറഫാണ് തങ്ങൾ ഞമ്മൾക്ക് ഞാമത്ത് അല്ലേ അമ്മാബി ഞാമത്ത് റബ്ബിക്ക ഫഹദ്ദിസ് ഖുർആൻ അതാ പറഞ്ഞു നബിയെ തങ്ങൾക്ക് തങ്ങളെ റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എടുത്തു പറയാൻ ഖുർആന്റെ നിർദ്ദേശം ഞാൻ ചോദിക്കട്ടെ ജമ്മുൽ ജവാമി ഓതിയ കുട്ടികളില്ലേ ഈ സദസ്സിൽ ഒരുപാട് മുതാലിമുകളുണ്ട് ഈ സദസ്സിൽ ജമ്മുൽ ജവാമിയിൽ കാണാം ശുക്റുൽ മുൻഅമി വാജിബ് ഞാമത്തിന് ശുക്ർ ചെയ്യൽ അത് ലാസിമ അത് വാജിബാണ് നിർബന്ധമാണ് അയ്യു നിഅമത്തിം ഫൗക ഹാദിഹി നിഅമ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മത്തിനേക്കാൾ മഹത്വമുള്ള മറ്റ് നിഅമത്ത് വേറെന്ത് ഉണ്ടോ ഇല്ല ശിർവാനിയിലും ബാജൂരിയിലും റൂഹൽ ബയാനിലും ഉൾപ്പെടെ നിങ്ങൾ മറിച്ചു നോക്കി ഇമാമിങ്ങൾ പറയാണ് ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വം ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് സംഭവിച്ച വഖ്തിനുണ്ട് തങ്ങളെ ജന്മം സംഭവിച്ച വഖ്തിന് ലൈലത്തുൽ ഖദറിനേക്കാളും മഹത്വമുണ്ട് നമ്മളൊക്കെ ഏറ്റവും മഹത്വമുള്ള മാസം ഏതാന്ന് ചോദിച്ചാൽ സർവ്വസാധാരണ നമ്മൾ പറയും സയ്യിദു ശുഹൂരി ശഹ്റു റമദാൻ മാസങ്ങളുടെ നേതൃത്വം നേതൃസ്ഥാനം അലങ്കരിക്കുന്നത് റമദാൻ മാസമാണ് റമദാന് മഹത്വം ഉണ്ടാവാൻ കാരണം ഖുർആനിൽ അല്ലാഹ് മഹത്വപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഖുർആൻ അല്ലാഹു അവതരിച്ചു റമദാനിൽ അതുപോലെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന രാത്രി ഉൾപ്പെട്ടു റമദാനിൽ ബദർ ദിനം ഉൾപ്പെട്ടു റമദാനിൽ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉൾപ്പെട്ടതിനാൽ റമദാന് മഹത്വമുണ്ടെന്ന് പറയുന്നു പരിശുദ്ധ ഖുർആന്റെ പോരിശ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിദ് ആ പരിശുദ്ധ ഖുർആനെക്കാളും ലൈലത്തുൽ ഖദറിനെക്കാളും എല്ലാത്തിനേക്കാളും മഹത്വമുള്ള സമയമാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം സംഭവിച്ച ആ വഖ്ത് കാരണം ഈ ലോകം മുഴുവനും സംഭവിക്കാൻ കാരണക്കാരാണല്ലോ തങ്ങൾ അപ്പൊ അതിന് മഹത്വമുണ്ടെന്നതിൽ സംശയമല്ല ഞാൻ പറഞ്ഞു വന്നത് ആ ഹബീബിന്റെ
ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും പരിപാടി നടക്കുക. ഇന്നലെ ഞങ്ങൾ തളങ്കര മാലിക് ദീനാറിലെ പരിപാടി കഴിഞ്ഞ് ഷെയ്ഖുന ഉസ്താദ് അവർകളുടെ നാടിനടുത്ത് കാഞ്ഞങ്ങാട് ബാവാനഗറിൽ അവിടെ മീലാദ് സദഖ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച ഹബീബ് റസൂൽ സദസ്സിൽ പോയിരുന്നു. അങ്ങനെ അവിടെ മന്ദിരിച്ച തേനിൽ ഒരു കുപ്പി നാം കാണിച്ചപ്പോൾ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ ചെറുപ്പ് കൊണ്ട് കാര്യങ്ങൾ എളുപ്പമാകാൻ രോഗം സുഖപ്പെട്ടു കിട്ടാൻ നിയത്ത് ചെയ്ത് 25,000 രൂപ പറഞ്ഞ് അത് ഏറ്റെടുത്തു. തങ്ങളുടെ സ്വലാത്ത് അത് മുഴുവത്തിനും പരിഹാരമാണല്ലോ. അവിടുത്തെ സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങളില്ല. എല്ലാ സ്ഥലത്തും ഈ പരിശുദ്ധ മാസത്തിൽ മീലാദ് സദസ്സുകളും ഹബീബ് റസൂൽ സദസ്സുകളൊക്കെ എല്ലാ നാട്ടിലും. ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച കുവൈത്തിൽ, കഴിഞ്ഞ വെള്ളിയാഴ്ച KCFന്റെ ഹബീബ് റസൂൽ കോൺഫറൻസിലുള്ള ആ മജ്ലിസ് വലിയ നിരവധി ആളുകൾ നിറഞ്ഞ സദസ്സിൽ, ഒരുപാട് അറബികളും ഉൾപ്പെടെ ആ സദസ്സിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ മദഹ് പറഞ്ഞു മഹബത്തിലായിട്ട് ഒരുമിച്ച് കൂടിയ അവിടെയും ഈ മഹത്തായ അൽമദീന സ്ഥാപനത്തിന്റെ കരുത്തുറ്റ കമ്മിറ്റി ഭാരവാഹികൾ വളരെ സജീവമായി പ്രവർത്തിക്കുകയും എന്നോട് അവിടെ ചെന്നിറങ്ങിയ ഉടനെ തന്നെ ഷെയ്ഖുന ഉസ്താദ് അവർകളെ സംബന്ധിച്ച് പറയുകയും വലിയ നിലയ്ക്ക് ഉസ്താദ് അവർക്ക് ആവേശമായി അവർ ഈ സ്ഥാപനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും അൽമദീന സ്ഥാപനം ഉൾപ്പെടെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുടെ കമ്മിറ്റിക്കാരും പ്രവർത്തകരൊക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്തിനെ കൊടുക്കട്ടെ, അള്ളാഹു ഖൈറുൻ നഅമത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത്, ഈ പരിശുദ്ധ മാസം ഇപ്പൊ വന്നപ്പോ ചില ആളുകൾ, ഞങ്ങൾ ഇസ്ലാമിന്റെ ആളുകളാണ്, ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് നബിദിനത്തിനെ പുച്ഛിക്കുകയും റബീഉൽ അവ്വലിന് മഹത്വമില്ലെന്ന് പറയുകയും മൗലിദോദൽ അനിസ്ലാമികമാണെന്ന് കൊട്ടിഘോഷിക്കുകയും മൗലിദിന്റെ സദസ്സുകൾ ഷിർക്കിന്റെയും കുഫറിന്റെയും സദസ്സുകളാണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് പരക്കെ കാണാൻ ഇട വന്നിട്ടുണ്ട്. പക്ഷേ മുൻകാല സമയത്തേക്കാളൊക്കെ വലിയ ജോറിൽ ഉഷാറായിട്ട് മധുവിന്റെ സദസ്സുകൾ വർദ്ധിച്ചു വരിക. എന്താണ് ഈ മൗലിദ്? മാനിയോദ്യ കുട്ടികൾക്ക്, മുത്താലിമീങ്ങൾക്ക് മൗലിദ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? മോനെ, മൗലിദ് കൊണ്ടുള്ള ഉദ്ദേശം എന്താ? തസ്മിയത്തുൽ കുല്ലി ബി ജുസ്ഇൽ കുല്ലി, അല്ലേ? കുല്ലിന്റെ ജുസ്ഇനിക്ക് കുല്ല് കൊണ്ട് പേര് വെക്കാം. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പശുക്കുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയം അൽബക്കറ സൂറത്തിൽ ചർച്ചയുള്ളത് കൊണ്ട് ആ സൂറത്തിന് മുഴുവനും സൂറത്തുൽ ബക്കറ എന്ന പേരിലാണ് പേര് വന്നത്. മൗലിദിലുള്ളതെന്താ? മൗലിദിലുള്ളത് മഹാന്മാരുടെ ബഹുമാനം, അല്ലേ? മഹാന്മാരുടെ ബഹുമാനമാണ് മൗലിദിലുള്ളത്. ഇത് ഖുർആനിലുള്ളേ? കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിമുസ്സലാത്തു വസ്സലാം തുടങ്ങിയ 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനവും അവരെ ചർച്ചകളും പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഔലിയാക്കളുടെ ബഹുമാനവും ഖുർആനിലുണ്ട്, ശുഹദാക്കളുടെ ബഹുമാനവും ഖുർആനിലുണ്ട്. പിന്നെ മൗലിദോദൽ തെറ്റാണെന്ന് പറഞ്ഞ് ഖുർആന്റെ പേരിൽ ഞങ്ങൾ ഇസ്ലാമിന്റെ ആളുകളാണ്, ഹദീസിന്റെ പേരിൽ ഞങ്ങൾ ഹദീസിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും രംഗത്ത് വന്നാൽ അവർക്ക് ഖുർആൻ ഓതാൻ അധികാരമുണ്ടോ? നിങ്ങൾ ഖുർആൻ ഒന്ന് മറിക്കുക, എന്നിട്ട് സൂറത്തുൽ ഇസ്റാ വായിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവ സമീഉൽ ബസീർ. മങ്കൂസ് മൗലിദ് മറിക്കും, എന്നിട്ട് വായിക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദി അത്ലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. ഖുർആന്റെ അതേ ശൈലിയാണ് മൗലിദ്. അതുകൊണ്ട് പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല,
മൗലിദ് വലിയ ബറക്കത്താണ് കേട്ടോ. ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ദിക്റുൽ അംബിയായ ഇബാദ, അംബിയാക്കളെ ബഹുമാനം പറയൽ അത് ഇബാദത്താണ്. قال رسول الله ആ മൗലിദ്. പിന്നെ ചിലവർ ചോദിക്കും, സ്വഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ടോ? സ്വഹാബത്ത് മൗലിദ് ഓതിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ആമിനു കമാ ആമനന്നാസ്. ജനങ്ങളോട് പറയാണ്, സകല വിശ്വാസി വിശ്വാസിനികളോടും ഖുർആൻ പറയാണ്, ആമിനു കമാ ആമനന്നാസ്, ജനങ്ങളെ നിങ്ങൾ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണേ. സ്വഹാബത്ത് എങ്ങനെ തങ്ങളെ വിശ്വസിച്ചതെന്ന് അറിയങ്ങൾക്ക് സുഹൈൽ ബുഖാരിയിൽ കിതാബുൽ ഈമാനിലെ ഒരു ഹദീസ് ഉണ്ട്. ഏതാണ് ആ ഹദീസ്? എല്ലാവർക്കും അറിയാം, ഈ മാസം പ്രത്യേകമായിട്ട് എല്ലാ ആലിമീങ്ങളും എല്ലാവരും പറയുന്നതാ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും ഈമാൻ കൊണ്ട് പൂർണ്ണരല്ല, നിങ്ങൾ ഏറ്റവും പ്രിയം വെക്കുന്ന ഉമ്മയില്ലേ, ബാപ്പയില്ലേ, മറ്റു സ്നേഹിക്കുന്ന ഇഷ്ടജനങ്ങളില്ലേ, മുഴുവൻ ആളുകളെക്കാളും അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കാതെ ഒരാളും ഈമാൻ കൊണ്ട് പൂർണ്ണരല്ല. തങ്ങളുടെ പ്രഖ്യാപനം ഇതാണ്. സ്വഹാബത്തിന്റെ സമീപനം എങ്ങനെയാണ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹളത്തിൽ അസ്ഹാബ് വരാണ്, പറയാണ് ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, ഞങ്ങൾ മുഴുവനും തങ്ങൾക്ക് സമർപ്പിക്കുന്നു, തങ്ങളെക്കാളും മീത ഞങ്ങൾക്ക് മറ്റൊന്നില്ല. ആ സ്വഹാബത്തിന്റെ ശൈലി തന്നെയാണ് മൗലിദിലുള്ളത്. മങ്കൂസ് മൗലിദ് മറിക്ക് സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുള്ള പറയാണ്, അന്ത ഉമ്മുൻ അം ആബൂ മറഅയ്ന ഫീഹിമാ مثل حسنك قط يا سيدي خير النبي يا صلاة والحبيب العربي وهو نبي تنقل طفيانو അതല്ല ഉമ്മയാണോ? ഒരു ഉമ്മാക്കും ബാപ്പാക്കും തങ്ങളെപ്പോലെ റഹ്മത്തില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ റഹ്മത്ത് പോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ റഹ്മത്ത് കഴിഞ്ഞാൽ, ആ റബ്ബിന്റെ റഹ്മത്ത് കഴിഞ്ഞാൽ തൊട്ടു പിറകിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്ത് പോലെ മറ്റൊരാൾക്ക് റഹ്മത്തുണ്ടോ? കരുണ ഉണ്ടോ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ സ്വഹാബത്ത് എങ്ങനെ സ്വീകരിച്ചു സ്നേഹിച്ചു? ബുഖാരി മറിച്ചാൽ കാണാം, كادوا يقتتلون على وضوء رسول الله തങ്ങള ശറഫാക്കപ്പെട്ട വളോന്റെ ബഖിയത്ത് വെള്ളം പുറത്തു നിലത്തേക്ക് വരുന്നത് സ്വഹാബത്ത് പിടിച്ചെടുക്കാൻ യുദ്ധസമാനമായ നിലക്ക് തിക്കും തിരക്കും കൂട്ടുകയും കിട്ടാത്ത ആളുകൾക്ക് കിട്ടിയവര് ബറക്കത്തിന് വേണ്ടി പലരും നനവ് കൈമാറിയത് ഇമാം ബുഖാരി സുഹൈൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഹബീബിനെ പരിധിയില്ലാതെ സ്നേഹിച്ച സ്വഹാബത്ത് അറിയില്ലേ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നു ഹബീബായ തങ്ങളെന്നറിഞ്ഞപ്പോൾ മദീന നിവാസികൾക്കതാ ഉറക്കില്ല, അവർക്ക് ഭക്ഷണം കഴിക്കേണ്ട ചിന്തയില്ല, അവർക്ക് വിശപ്പില്ല, ദാഹമില്ല, ക്ഷീണമില്ല, തളർച്ചയില്ല, ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, എപ്പോഴാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുക? പ്രതീക്ഷയോടെ ഇരിക്കുന്നു, അതാ കടന്നു വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നതും കണ്ട് മഹാന്മാരായ മദീനത്തെ സ്വഹാബത്ത് തങ്ങളെ മൗലിദോദി സ്വീകരിക്കുകയാണ്. തുലഅൽ ബദ്റു അലൈനാ മിൻ ഫനിയതിൽ വദാഇ വജബ ശുക്രു അലൈനാ ما دعا لله داعي വലിയ സന്തോഷത്തോടെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് അതാ മൗലിദോദി സ്വീകരിക്കുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് ഞാൻ അന്തതത്തുലുൽ പറഞ്ഞപ്പോ നിങ്ങൾ അസ്സലാത്തു അലൻ നബി എന്ന് ജവാബ് പറഞ്ഞതുപോലെ മറുഭാഗത്തുനിന്ന് തുലഅൽ ബദറൂന്ന് ജവാബ് പറയണം. അല്ലാഹു അക്ബർ ജാ മുഹമ്മദ് الله اكبر جاء رسول الله മദീനയ പ്രകമ്പനം തുള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഹളറത്തിലേക്ക് നടക്കുമ്പോൾ ഫതബസ്സമ വജ്ഹ റസൂലില്ലാഹി അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് കൂടിയ സ്വഹാബത്തിന് മുഴുവനും അതാ സന്തോഷം പകരുന്നു, അഭിവാദ്യം നേരുന്നു, ആശംസ അർപ്പിക്കുന്നു, അയ്മത്തവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് വിശ്വാസി വിശ്വാസിനികളെ, നമുക്ക് ദുനിയാവ് മാത്രവും രക്ഷപ്പെടാൻ മഹാന്മാരായ സ്വഹാബത്തിന് കബൂലിയത്ത് കിട്ടിയ കാരണം എന്താണ്? ആ സ്വഹാബിന് ദർജ കിട്ടിയത് എന്തുകൊണ്ടാണ്? ഔലിയാക്കൾ ഔലിയാക്കളായത് എന്തുകൊണ്ടാണ്? മുത്തഖീങ്ങളായ ആലിമീങ്ങൾക്ക് വലിയ കബൂലിയത്തും ദർജയും കിട്ടിയത് എന്തുകൊണ്ടാണ്? ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാ. മൈക്കൊന്ന് സൗണ്ടാക്കട. എന്താണ് അങ്ങനെ വേദന തുടങ്ങി? ഞാൻ ചെറുങ്ങനെ ഒന്ന് സൗണ്ടാക്കിയ ഓൻ സൗണ്ട് കുറക്ക. അള്ളാഹു റസൂലിന്റെ മധു പറയുമ്പോ കുറക്കുന്ന ആളുകൾ അള്ളാഹു കുറക്കും. അള്ളാഹു ബർക്കത്തേ. ഞാൻ പറഞ്ഞു വന്നത് ആ മഹബ്ബത്ത്, ആ സ്നേഹം ഒരു കൽബിലുണ്ടായാൽ, ആ സ്നേഹം ഒരു കൽബിൽ വന്നാൽ പിന്നെ കളവ് പറയലെങ്ങനാ? എങ്ങനെ കളവ് പറയും? അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹികൾ എങ്ങനെ കളവ് പറയും? ഹബീബിന്റെ സ്നേഹികൾ എങ്ങനെ അഴിബത്ത് പറയും? എങ്ങനെ ഫിതൻ ഉണ്ടാക്കും? എങ്ങനെ ഫസാദ് ഉണ്ടാക്കും? പരിശുദ്ധരായ ദീനിന്റെ ഉലമാ, അൽഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കൾ അനന്തരക്കാരാണ് ഉലമാഹി. ആ അമ്പിയാക്കളുടെ അനന്തരക്കാരായ പണ്ഡിതന്മാരെ വിഷമിപ്പിക്കുന്ന വല്ല വാക്കോ പ്രവർത്തനമോ വല്ല ഭാവമോ ആരിൽ നിന്നെങ്കിലും ഉണ്ടായാൽ അവർ തീരുമാനോടെ മരിക്കാൻ പറ്റും. നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഹസദ് എന്ന് പറയുന്ന രോഗം, എത്ര നന്മ ചെയ്യുന്ന ആളാണെങ്കിലും കൽബിൽ ഹസദുണ്ടോ? തീ കത്തുന്ന തീയിൽ വിറക് വെച്ചാൽ ആ വിറക് എത്ര പെട്ടെന്ന് കത്തിയമരും? അതിനേക്കാൾ സ്പീഡായിട്ട് അസൂയ കൽബിലുള്ള ആള് എത്ര നന്മ ചെയ്യുന്നവനാണെങ്കിലും അവരെ നന്മ ഒക്കെ നിഷ്ഫലമാകും, ഒന്നും അല്ലാണ്ടാകും. മായാതമ്പോ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹികൾ എങ്ങനെ അസൂയപ്പെട്ടു, എങ്ങനെ അഹങ്കരിക്കും? ഒരണുവിൻ തൂക്കം കിബർ കൽബിലുണ്ടായാൽ സ്വർഗപ്രവേശനമില്ലാന്നാ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് അഹങ്കാരം വേണ്ട, അസൂയ വേണ്ട, ഫിത്തന വേണ്ട, ഫസാദ് വേണ്ട, അയ്ബത്ത് വേണ്ട, നമീമത്ത് വേണ്ട. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടണ്ട. പരിശുദ്ധ ഇസ്ലാം അത് മുജാഹിദല്ല, ജമാഅത്തെ ഇസ്ലാമിയല്ല, സലഫിയല്ല, തബ്ലീ അല്ല, ഖാദിയാനിയല്ല. പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബ് മൗലിദോദി തങ്ങളെ മദീനയിൽ റബീഉൽ അവ്വൽ സ്വീകരിച്ചത് സാധുവായ ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾ മഹാന്മാരായ
സ്വഭാവത്തിൽ നിന്ന് പഠിച്ച മുജ്തഹിദുകളായ ബഹുലരൂപങ്ങളായ അയ്മത്തിന്റെ താരീഖ് നോക്ക്. ആ അയ്മത്തിന്റെ കിതാബ് മറിക്ക്. അതേ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഇദാ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ശാഫി റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരുടെ കിതാബുകൾ ഒന്ന് മറിച്ചാൽ അതിന്റെ തുടക്കവും അവസാനവും അവ്വലും ആഖിറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതില്ലാതെ ബഹുമാനം പറയാതെ ഒരൊറ്റ ഇമാമികളും കിതാബ് എഴുതിയിട്ടില്ല, അവനെ ഇസ്ലാമിന്റെ ദാവത്ത് നടത്തിയിട്ടില്ല, ദീനീ പ്രവർത്തനം നടത്തിയിട്ടില്ല. عاشروا الرسول عمر قال تنقل ورن رغول حب النبي ومضعه خير للعمل أعمالك للمعظم الله عملان النبي صلى الله عليه وسلم تنقل أصنعك يا تنقل مضغ جيغا أصنع مضغ إن ولي مجلس غلان مولد النبي صلى الله عليه وسلم رسول الله صلى الله عليه وسلم تنقل مولد إن سرسغل അതുകൊണ്ട് റബീഉൽ അവൽ ലാസ്റ്റ് സമയമാണ്. സൗണ്ട് കേൾക്കുന്ന സകല വിശ്വാസി വിശ്വാസിനികളോട് ഞാൻ പറയാണ്, ഇനിയുള്ള സമയം മൗലിദാതാതെ ഹബീബിനെ മദഹ് ചെയ്യാതെ ഹബീബിന്റെ ബഹുമാനം പറയാതെ കിടന്നുറങ്ങല്ലേ ഉമ്മ, കിടന്നുറങ്ങല്ലേ സഹോദരന്മാരെ. നമ്മുടെ മക്കൾ നന്നായി കിട്ടാൻ കള്ളകുടിയന്മാരായ മക്കൾ വർദ്ധിച്ച കാലം ഫാൻസിന്റെ അടിമകളും പൻപരാഗിന്റെയും അതുപോലെ മതുചവയ്ക്കുന്ന കഞ്ചാവിന്റെ ലഹരിയുടെ മക്കൾ വർദ്ധിച്ച കാലം ദിനയിലായിട്ട് ജീവിക്കുന്ന പെൺകുട്ടികൾ ആൺകുട്ടികൾ ഉൾപ്പെടെ ഇത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തി ചാറ്റിംഗ് നടത്തിയിട്ട് മിസ്കാളും മെസ്സേജും കൊടുത്തിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ജോലിക്ക് പോകുന്നവരും വീട്ടിലിരിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധം ദിനയുടെ ബന്ധം കൂടുതലാണ്, ഹറാമിന്റെ ബന്ധം കൂടുതലാണ്. അത്തരക്കാരൊരു വീട്ടിലുണ്ടോ? ആ വീട് മുഴുവനും മലായികത്ത് ശപിച്ചു കളഞ്ഞു. അല്ല മലൂനാക്കി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലഅനത്ത് ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബും അല്ലാഹുവും മലായികത്തും ലഅനത്ത് ചെയ്ത നീ താമസിക്കുന്ന വീട്ടിൽ എങ്ങനെ ബറക്കത്ത് കിട്ടും? എങ്ങനെ സമാധാനം? എങ്ങനെ ആ വീട്ടിലെ അഹലുകാർക്ക് സന്തോഷം? എങ്ങനെ? അതുകൊണ്ട് ഹറാം സ്റ്റോപ്പ് ചെയ്യണേ മുസ്ലിമീങ്ങളെ, മക്കളെ നിലക്ക് നിർത്തണേ. ഇത് പരിശുദ്ധ ഇസ്ലാമാണ്, ദീനാണ്. നിന്റെ മക്കൾ നന്നായി കിട്ടാൻ, കടം വീടി കിട്ടാൻ, വീട്ടിൽ ബറക്കത്ത് കിട്ടാൻ, സർവ്വ നീങ്ങിക്കിട്ടാ, ഖൈറായ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടാൻ. എല്ലാത്തിനും പുറമേ മൗത്തിന്റെ സമയം സഖറാത്തിൽ ഹബീബിനെ കാണിക്കുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിൽ പിരിയാൻ ആശിക്കുന്ന മുസ്ലിമീങ്ങളെ, ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ സ്വീകരണം ഖബറിൽ വേണോ? അർശിന്റെ തണൽ കിട്ടണോ? അവിടുന്ന് ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ വിതരണം ചെയ്യുമ്പോ അത് വാങ്ങാൻ ആഗ്രഹമുണ്ടോ? തങ്ങളെ ദിവാറിൽ സ്വർഗത്തിൽ ചാൻസ് വേണോ? എങ്കിലും വലിയ കാരണമാണ്, അതിനുള്ള വേദിയാണ് ഈ സദസ്സ്, മൗലിദിന്റെ സദസ്സ്. ഇത് മഹബത്തിന്റെ സദസ്സാണ്, ഇത് മൗലിദിന്റെ സദസ്സാണ്, ഇത് സ്വലാത്തിൽ സമർപ്പിക്കുന്ന സദസ്സാണ്. അല്ലാഹു നമുക്ക് കബൂല് നൽകട്ടെ. അർഹമു റഹീമായ റബ്ബേ, ഈ വൈകിയ സമയം നിന്റെ ഹബീബിന്റെ മദഹലും മഹബത്തിലുമായി എത്തിപ്പെട്ട വിശ്വാസി വിശ്വാസിനികൾക്ക് ഖൈറായ നിയ്യത്ത് പൂർത്തിയാക്കണം. അല്ലാഹ് അമലും തഖ്വയും ഫലഹും പറഞ്ഞ ഞങ്ങൾ ആകെയുള്ളത് ഞങ്ങളെ കൽബുകൊണ്ട് കൽബിലുള്ള ചിന്തയും നാവിലുള്ള സംസാരവും നിന്റെ ഹബീബിന്റെ മഹബത്ത് ഞങ്ങൾക്ക് തങ്ങളെ മഹബത്ത് വെക്കാൻ അറിഞ്ഞുകൂട. തങ്ങളെ മഹബത്ത് ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് കൽബില്ല. എങ്കിലും ആകൃതമാനിലെ കുറവുള്ള ഞങ്ങളെ നിന്റെ ഹബീബിനെ കൊണ്ട് നീ പരിഹരിക്കണം റബ്ബേ. അവിടുത്തെ പൊടുത്തം ഞങ്ങൾക്ക് നിലനിർത്തണം. അല്ലാ ഈ സദസ്സിൽ ഞങ്ങൾ മദീന അൽ മദീന സ്ഥാപനമാണ്,
തങ്ങൾക്ക് പ്രിയപ്പെട്ട നാടാണ്. അവിടുത്തെ വിശ്രമ കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിന്റെ ഇഷ്ടപ്പെട്ട നാടിന്റെ പേരാണ് സ്ഥാപനത്തിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ അൽമദീനയുടെ മുറ്റത്ത് സന്തോഷത്തിൽ തങ്ങളെ മഹത്വത്തിൽ കൂടിയതുപോലെ ഈ സന്തോഷത്തോടെ തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാ. ബഹുമാനപ്പെട്ട ഷൈഖുന അബ്ബാസ് ഉസ്താദ് അടക്കം ഞങ്ങൾക്കൊക്കെ ഉസ്താദിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ നീ തൗഫീഖ് നൽകണം റബ്ബേ. ഈ മഹത്തായ സ്ഥാപനം നേരത്തെ ഉസ്താദ് പറഞ്ഞു, ഷൈഖുന താജുദ്ദീൻ ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് ബദർ മൗലിദ് ഓതിയിട്ട് അതാ 11 കുട്ടികളെ കൊണ്ട് തുടങ്ങിയ സ്ഥാപനം ഇന്ന് ലോകമൊട്ടുക്കെ വലിയ നിലക്ക് അൽമദീന സ്ഥാപനം. അറിയാത്ത ഈമാനുള്ള നമ്മുടെ പ്രവാസികളായ സഹോദരന്മാരില്ല. വലിയ ബറക്കത്തുള്ള സ്ഥാപനം. ഈ നാട്ടുകാരെന്ത് ഭാഗ്യവാന്മാരാണ്! ഈ നാട്ടുകാരെത്ര ബറക്കത്തുള്ള നാട്ടുകാരാണ്! അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട നാടിന്റെ പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനത്തിന് നിങ്ങൾക്ക് നെഞ്ചിലേറ്റാൻ കഴിഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം സമ്പാദിക്കാനുള്ള ഒരു വലിയ വഴിയല്ലേ? റബ്ബ് ഞങ്ങളെ കബൂലാക്കി തരട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. മുസ്ലിമീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറക്കണം. സൗണ്ട് കേൾക്കുന്ന ഉമ്മമാരോട് പറയാണ്, നിങ്ങൾ ഈ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബ്യൂട്ടി പാർലറിന്റെ പടി കയറിയാൽ ഈമാനുള്ള പെണ്ണെങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോകും? എങ്ങനെ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യും? എങ്ങനെ മുഖത്ത് മേക്കപ്പ് നടത്തും? മൈരാജി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബനിയൻ ഡ്രസ്സുകളും ടൈറ്റ് ഫിറ്റ് ഡ്രസ്സുകളും ജീൻസും കോട്ടുമായിട്ട് ടൈറ്റ് ഫിറ്റ് കുർത്തയും പർദ്ദയും ധരിച്ചിട്ട് ബോഡി ഷേപ്പ് പർദ്ദ ധരിച്ചിട്ട് മുടി ഷാമ്പു തേച്ച് പാറിപ്പിച്ച് ഒരു കയ്യിൽ ബാഗും മറുകയിൽ മൊബൈലും പിടിച്ചിട്ട് നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഈ ദീനിനെ നശിപ്പിക്കാൻ ഒരുമ്പട്ടാ ഓ പെണ്ണ്, അല്ലാഹ് നിന്നെ വെറുതെ വിടൂല. ഇത് ഉപ്പാപ്പ റസൂലുള്ളാഹിക്ക് സഹിക്കൂല. അതിനനുവാദം കൊടുക്കുന്ന പുരുഷന്മാർ, നിങ്ങൾ വലിയ ദീനിന്റെ ആളുകളാണ്, ഞങ്ങൾ ദീനിന്റെ ആളുകളാണ്, മഹല്ല ജമാഅത്തിലെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ഞങ്ങൾ സംഘടനന്റെ നേതാക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് ഹറാമായ നിലക്ക് ഭാര്യമാരെയും പെൺമക്കളെയും പെൺമതാ അതുപോലെ സഹോദരിമാരെയും നിങ്ങളെ അയച്ചു വിട്ടാൽ അതിന് ജവാബ് പറയാതെ വിവാഹ ബാലം വിട്ടുകടക്കാൻ സാധ്യമല്ല.